ഹലോ, നമസ്കാരം. ചായ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എടപ്പാളിൽ, അതായത് മലപ്പുറം ജില്ലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൗൺ ആണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളുമാണ് അതിൽ നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത്. നടൻ സുകുമാരൻ, അതായത് പൃഥ്വിരാജിൻ്റെ ഇന്ദ്രിയത്തിൻ്റെയൊക്കെ അച്ഛൻ, അവരുടെ വീടും ആൾ ജനിച്ചു വളർന്ന സ്ഥലം പ്രദേശവും ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ എടപ്പാളിലെ കുറച്ച് പ്രധാനപ്പെട്ട അമ്പലങ്ങൾ രണ്ടു മൂന്ന് അമ്പലങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും പേഴ്സണലായിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ അതുവഴിയാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരും ചാനൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ, അതായത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം. പിന്നെ വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട്, അപ്പോൾ അവരൊന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് ശ്രമിക്കുക. നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വിജയമായിട്ട് ഈ ചാനലിലൂടെ കാണുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ്, ഇന്നിപ്പോൾ നമ്മളുള്ളത് നടൻ സുകുമാരൻ്റെ വീടിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടൻ സുകുമാരൻ്റെ ജനിച്ചു വളർന്ന വീടാണിത്, എടപ്പാളിൽ. ഇത് തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയുടെ ഭാഗത്താണ്, തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയുടെ തീർന്നിട്ടാണ് ഇവിടെ ബേക്കറി കാണുന്ന. ഇതാണ് വീട്. ഇവിടെയാണ് അവർ കുമാരൻ ജനിച്ചു വളർന്ന വീട്. ഇവിടെ അവർ കുടുംബക്കാർ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഇന്ദ്രജിത്തും ഫാമിലിയൊക്കെ വന്നിരുന്നു ഇവിടുത്തെ രണ്ട് ഉത്സവങ്ങൾക്ക്, കണ്ണങ്കാവ് ഉത്സവങ്ങൾക്കും അതേപോലെ കുളങ്കര ക്ഷേത്രോത്സവത്തിനും കൂടിയിട്ട് വന്നാൽ രണ്ട് ഉത്സവം കൂടി കഴിഞ്ഞിട്ടാണ് അവർ പോവാറ്. അങ്ങനെയൊക്കെ അവർ പറഞ്ഞിരുന്നു. ഞങ്ങൾ അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ അവിടെ ഒന്നും ആരുമില്ല, ഗേറ്റ് അടച്ചിട്ടാണ്. അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, വന്ന് ചോദിച്ചേക്ക് അവർ വന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വന്ന് നോക്കുമ്പോൾ ആരും കാണാനില്ല. പല സിനിമയിൽ അഭിനയിക്കുന്നവരെ ഇവിടെ തന്നെ ഇരുന്ന് ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞത് സിനിമയിൽ സജീവമായതിനു ശേഷമാണ്. പിന്നെ സിനിമയിൽ സജീവമായതിനു ശേഷമാണ് ഇവിടുന്ന് പോയത്. ഇപ്പോഴും കുടുംബക്കാരുമായി നല്ല ബന്ധമാണ്. ഇവിടെ താമസിക്കുന്നത് ഇപ്പോൾ അവരുടെ ബന്ധത്തിൽപ്പെട്ട ആരോ ആണ്, വീട്ടിലാരും ഇല്ല. അപ്പോൾ ഇവിടെ അടുത്ത കാലത്ത് വരെ അവർ തറവാട് ഇവിടെ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. അതിപ്പോൾ പൊളിച്ച് നീക്കപ്പെട്ട സുകുമാരൻ ജനിച്ചു വളർന്ന വീടിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് കുളങ്കര ക്ഷേത്രം. കുളങ്കര ക്ഷേത്രം പറഞ്ഞാൽ ഇവിടെ മകരത്തിൽ ആദ്യത്തെ ഞായറാഴ്ച ഉത്സവം നടക്കുന്ന ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് പോവാണ്. കുളങ്കര ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ അവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു ആലൊക്കെ ഉണ്ട്. ഭയങ്കര പൂരം നടക്കുന്ന ഒരു അമ്പലമാണ്. ഭയങ്കര പൂരമാണ്, ഭയങ്കര മരുന്ന് പണിയൊക്കെ നടക്കുന്ന ഒരു പൂരമാണ് ഇവിടുത്തെ. ഭയങ്കര മകരത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഈ പൂരം നടക്കുക. ഭയങ്കര പൂരം നടക്കൽ, ഭയങ്കര നല്ല ആനയും അതേപോലെ തന്നെ ഭയങ്കര വെടിക്കെട്ട്. കണ്ണങ്കാവ് അമ്പലം കഴിഞ്ഞാൽ, ഈ പ്രദേശത്ത് കണ്ണങ്കാവ് അമ്പലം കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് വെടിക്കെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ. Thank you.
ശങ്കര ക്ഷേത്രത്തിന്റെ മുറ്റത്താണ്. ഇവിടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ചെറുതായിട്ട് എന്തൊക്കെ പണികൾ നടത്തുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് ഉത്സവം നടക്കാറ്, ഈ ക്ഷേത്രത്തിലാണ് ഉത്സവം നടത്താറ്. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഉത്സവങ്ങളും മറ്റും ഈ ക്ഷേത്രമുറ്റത്താണ് നടക്കാറ്. കളി നടക്കാത്തായിരുന്നു, കൊറോണ വന്നായിരുന്നു, പണിയടക്കം പകുതിയിൽ എടുക്കണേ, കാലൊന്നും പറിച്ചു കൊണ്ടായിട്ടില്ല, കാലൊക്കെ അവിടെ നിൽക്കുന്നു എപ്പോഴും. ചങ്കിൻ്റെ ഷോപ്പാണ്, സെൻസി പാർക്ക് എടപ്പാളിലെ നല്ല ഫുഡൊക്കെ കിട്ടുന്ന ആദ്യം ആ ഭാഗത്തായിരുന്നു. അവിടുന്ന് അവർ പൊളിച്ച് ഇപ്പോൾ പുതിയതിലേക്ക് മാറിയിരിക്കുകയാണ്. ധാർലിതായം പള്ളിയുടെ മുന്നിലാണ് എടപ്പാള് ധാർലിതായ ഓർഫനൈസ്. ഇവിടെത്തേക്ക് നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഉസ്താദിനെ കണ്ട് കാതർ വയസ്സി ായിട്ടുള്ള കാര്യമൊന്നും പറയണ്ട. ഏതായാലും അലഹദില്ല, പള്ളിക്കര അവിടുത്തെ കമ്മിറ്റിയും നാട്ടുകാരൊക്കെ നല്ല സഹകരണമാണ്. അതുകൊണ്ട് അവിടുത്തെ ഉസ്താദുമാർക്കൊന്നും യാതൊരു പ്രയാസമില്ല, കാര്യമായ ശമ്പളങ്ങളൊന്നും ഇതുവരെ മുടങ്ങിയിട്ടില്ല. അവരുടെ നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണമുള്ളതുകൊണ്ട് വിഷമങ്ങളില്ലാതെ മുന്നേറണം. എന്നാലും നമ്മുടെ പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കള് അവർക്കൊക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തിലായി ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യവും അള്ളാഹു ഒരുക്കി തരട്ടെ. ഉള്ള പരിപാടികളൊക്കെ കാണാറുണ്ട്, സന്തോഷം. അപ്പം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം.